കോൺഗ്രസിന് ഇതിലും വലിയ പണിയൊന്നും വരാനില്ല. കുതികാൽ വെട്ടും തമ്മിലടിയും കൂടപ്പിറപ്പായ ഇവർക്ക് എങ്ങനെ ഒരു പാർട്ടി മുന്നോട്ട് നയിക്കണമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നും പല നേതാക്കളും ബി ജെ പിയിലേക്കും മറുകണ്ഠം ചാടാൻ തക്കം പാർത്തിരിക്കുകയാണ്. നേതാക്കൾ പലപ്പോഴായി അത് പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെപ്പം അവർ മറുകണ്ഠം ചാടും എന്നുള്ള ഭീഷണിയും മുഴക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അത് ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാം. ഇനി പുതുപ്പള്ളിയിൽ ജയിച്ചാലും തോറ്റാലും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വമ്പൻ പ്രതിസന്ധികളാണ്. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഐ ഗ്രൂപ്പിന് പുറമെ കെ മുരളീധരൻ എംപിയും നേതൃത്വത്തിനെതിരെ കടുത്ത അതൃപ്തിയിലാണ് ഉള്ളത്. ഈ അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ട് കഴുകൻ കണ്ണുകളുമായി ഇതിനകം തന്നെ ബി ജെ പിയും കളം ഒരുക്കി കഴിഞ്ഞു. ഇതിനിടയിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ തന്നെ ഉൾപ്പെടുത്താത്തതാണ് ചെന്നിത്തലയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ശശി തരൂരിനെ സ്ഥിരം ക്ഷണിതാവാക്കി തന്നെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചു കൂടായിരുന്നു എന്നാണ് ചെന്നിത്തല ചോദിക്കുന്നത്. തന്റെ കീഴിൽ ഒരേ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചവരുടെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിക്കേണ്ടി വരുന്നതാണ് ചെന്നിത്തലയുടെ ഉറക്കം കെടുത്തുന്നതും. ഒരു കാലത്ത് മൂന്ന് ഗ്രൂപ്പ് മുതൽ ചെന്നിത്തലയുടെ ഒപ്പം പ്രവർത്തിച്ചവരാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും. എന്നാൽ അവരിപ്പോൾ നിയമസഭയിലും പാർട്ടിയിലും ചെന്നിത്തലയ്ക്കും മീതെയാണ്. 27-ാമത്തെ വയസ്സിൽ കെ കരുണാകരൻ മന്ത്രിയാക്കിയ ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയം തന്നെയാണ്. അതുപോലെ തന്നെ കരുണാകരന്റെ മകൻ എന്ന പേരിലും അതിനപ്പുറം കേരളത്തിൽ സ്വന്തമായി മേൽവിലാസമുണ്ടാക്കിയ കെ മുരളീധരന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ മികച്ച കെ പി സി സി അധ്യക്ഷൻ എന്ന പേരെടുത്ത മുരളീധരനെ ഇപ്പോൾ കേരളത്തിലും പാർട്ടിയിലും വേണ്ടെന്ന അവസ്ഥയാണുള്ളത്. സീനിയറായി തന്നെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഒരു ക്ഷണിതാവ് പോലും ആകാത്തതിൽ മുരളീധരനും രോഷാകുലനാണ്. ഈ രണ്ട് നേതാക്കൾക്ക് പിന്നിൽ അസംതൃപ്തരുടെ ഒരു പട തന്നെ നിലവിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിന് ശേഷം അതിന്റെ പ്രത്യാഖ്യാതവും ഉറപ്പാണ്. ചാണ്ടിയുമൻ പരാജയപ്പെട്ടാൽ അത് നിലവിലെ നേതൃത്വത്തിന്റെ പിടിപ്പുകേടായി ചിത്രീകരിക്കപ്പെടും. വി ഡി സതീശനും കെ സുധാകരനും മാത്രമല്ല കെ സി വേണുഗോപാലും അത്തരമൊരു തോൽവി വലിയ പ്രഹരമാകും. അതേസമയം ചാണ്ടിയുമൻ വിജയിക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ചെന്നിത്തലയ്ക്ക് കൂടി അവകാശപ്പെട്ടതായിരിക്കും. എന്നാൽ പാരവിപ്പ് കൂടപ്പിറപ്പായ കോൺഗ്രസിൽ വീണ്ടും ചരിത്രം ആവർത്തിച്ചാൽ അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും വല്ലാതെ തന്നെ ബാധിക്കുമെന്നതിൽ സംശയമില്ല. ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പിൽ ശക്തമായ സംഘടന അടിത്തറ കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. അവർ പാലം വലിച്ചാൽ പൊതുവെ ദുർബലമായ കോൺഗ്രസ് സംവിധാനം കൂടുതൽ കുഴപ്പത്തിലേക്കാണ് പോകുക. മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന കെ സി വേണുഗോപാലിനെയും വി ഡി സതീഷിനെയും ആ കസാരയിൽ ഇരുത്തില്ലെന്ന വാശിയും ചെന്നിത്തല വിഭാഗത്തിനുണ്ട്. കേരളത്തിലെ കോൺഗ്രസിലെ എ ഗ്രൂപ്പിനും ഈ രണ്ട് നേതാക്കളോടും താല്പര്യമില്ല. അവർ ആഗ്രഹിക്കുന്നത് യു ഡി എഫിനും ഭൂരിപക്ഷം കിട്ടിയാൽ ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കണമെന്നതാണ്. എ വിഭാഗം നേതാവായ എം കെ രാഘവനാണ് തരൂരിനു വേണ്ടി ഗ്രൂപ്പ് നേതാക്കളുടെ പിന്തുണ തേടിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് ശേഷം നയിക്കാൻ നേതാവില്ലാതെ ഉഴലുന്ന എ ഗ്രൂപ്പിനെ സംബന്ധിച്ച് തരൂരെങ്കിൽ തരൂർ എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പിന്തുണയിൽ മാത്രം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ എത്തിയ കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട വി ഡി സതീശനും തരൂരിനെ മുൻനിർത്തി വോട്ട് പിടിച്ച ശേഷം ഭരണം ലഭിച്ചാൽ അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടാനാണ് ശ്രമിക്കുന്നതും. കോൺഗ്രസ് എം എൽ എ മാർക്ക് കൂടുതലും രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചിട്ടും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ തിരഞ്ഞെടുത്തത് രാഹുൽ ഗാന്ധിയുടെ ഒറ്റ താല്പര്യം മൂലമാണ്. അതിനു പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ കെ സി വേണുഗോപാലുമാണ്. സമാനമായ സാഹചര്യം യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ വീണ്ടും സൃഷ്ടിക്കാൻ എന്തായാലും കെ സി ശ്രമിക്കും. വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയും കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനാക്കിയും കെ സി വേണുഗോപാൽ തന്ത്രം മെനഞ്ഞതു തന്നെ ചെന്നിത്തലയെ ഒതുക്കാനും ഐ ഗ്രൂപ്പിനെ പിളർത്താനുമാണ്. ഒരു പരിധിവരെ ഈ നീക്കത്തിൽ കെ സി വിജയിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ലക്ഷ്യം വി ഡി സതീശനെ ഒതുക്കുക എന്നതാണ്. യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതും സംഭവിക്കും.
പണ്ട് ആന്റണി ഡൽഹിയിൽ നിന്നും പടിയിറങ്ങി മുഖ്യമന്ത്രി ആയതുപോലെയുള്ള ഒരു ലാൻഡിംഗ് ആണ് കെസി ആഗ്രഹിക്കുന്നത്. ആന്റണിക്ക് മത്സരിക്കാൻ ലീഗ് കോട്ട വിട്ടു തന്നതുപോലെ രാഹുൽ പറഞ്ഞാൽ തനിക്കും ഒരു സീറ്റ് ലീഗ് വിട്ടു നൽകുമെന്നാണ് കെസി പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി മുസ്ലിം ലീഗിനെ കൂടെ നിർത്താൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും കെസി തയ്യാറാകും. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ചില കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി പാളയത്തിൽ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി ലഭിച്ചാൽ അതോടെ യു ഡി എഫ് എന്ന മുന്നണി തന്നെയാണ് തകരാൻ പോകുന്നത്. രാഹുൽ വയനാട്ടിൽ ഇത്തവണ മത്സരിച്ചാലും ഇല്ലെങ്കിലും 20 ലോക്സഭാ സീറ്റുകളിൽ ഭൂരിപക്ഷത്തിലും ഇത്തവണ വിജയിക്കുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിശ്വാസം. ഇതൊരിക്കലും അതിരുകവിഞ്ഞ ആത്മവിശ്വാസമായി നമുക്കൊരിക്കലും വിലയിരുത്താൻ കഴിയുകയില്ല. കോൺഗ്രസിലെ ഭിന്നതയും ന്യൂനപക്ഷ വിഭാഗത്തിന്റെ നിലപാടും തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ്.